ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ വീട് ജിബി തിരിച്ചു വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാല് ഞാൻ കഴിഞ്ഞ വീട്ടിൽ എന്താ പറഞ്ഞത്, സോറി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, മൈക്ക് ഇല്ല, സൗണ്ട് ക്ലിയർ ആവില്ല, അപ്ലാ 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 എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇന്ന് മൈക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് 31st വരുമെന്നായിരുന്നു, പക്ഷേ ഫ്ലിപ്കാർട്ടിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ അനുഗ്രഹവും കൊണ്ട് പെട്ടെന്ന് തന്നെ മൈക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ശരിക്കും പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ട് വഴിയാണ്. ഇപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സിൽ നമുക്ക് ചെറിയൊരു ഓഫർ ഒക്കെ കിട്ടി. അപ്പൊ ഈ മൈക്കിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 745 ആണ്. അവർ 40+ സംതിങ് ഷിപ്പിംഗ് ചാർജ് കൂട്ടി പിന്നെ 40 ഡിസ്കൗണ്ട് മൈനസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഷിപ്പിംഗ് ചാർജ് എന്തായാലും ഫ്രീ ആണ്, പക്ഷെ നമ്മൾ ടോട്ടൽ മൈക്കിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 745 ആണ്. അപ്പൊ നമ്മൾ എന്തായാലും ആ പാക്കറ്റ് ഇപ്പോഴും പൊളിച്ചിട്ടില്ല. ഞാൻ ആ പാക്കറ്റ് നിങ്ങൾ കൊണ്ട കാണിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക, സ്റ്റേ ഓൺ ട്യൂൺഡ് ആൻഡ് ഓൺ ടു ദി വീഡിയോ. ഞാൻ പാക്കേജ് ഇപ്പൊ താഴെ എടുത്തിട്ട് കണ്ടില്ലേ, ഫ്ലിപ്കാർട്ടിന്റെ ലോഗോയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മളിത് തുറന്നിട്ടില്ല. അപ്പൊ ഫ്ലിപ് പാക്കേജ് മാത്രമല്ല ഒരു കത്തി ഉണ്ട് നമ്മളിവിടെ. അപ്പൊ കഴിഞ്ഞ വീഡിയോ പോലെ നിങ്ങളെ കത്തി കഴിച്ച് പേടിപ്പിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കടക്കാൻ എനിക്ക് കത്തി കൊണ്ടുവന്നു, നിങ്ങൾ പേടിക്കൊന്നും ചെയ്തേക്കരുത്. സോ നമുക്ക് അൺബോക്സിലേക്ക് കടക്കാം. അപ്പൊ എങ്ങനെയാ ഉണ്ട് വീഡിയോ, ടേബിളും പാക്കേജും പിന്നെ ആ കത്തി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി അൺബോക്സിലേക്ക് കടക്കാം. ഇത് നിങ്ങളെ താഴേക്കുള്ള വ്യൂ കണ്ടോളൂ. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് എന്താ, ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് നിങ്ങൾ കാണിക്കാൻ പോകണം. അതായത് 745 റുപ്പീസിന്റെ മൈക്കിന്റെ കാര്യം നിങ്ങൾ ഞാൻ പറഞ്ഞത്, പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ അഡ്രസ്സുകൾ കൊടുത്തിട്ടുണ്ട് സാധാരണ പോലെ തന്നെ. പിന്നെ പ്രൊഡക്റ്റിന്റെ പേരാണ് ബോയ ഓമ്നി ഡയറക്ഷണൽ ലാവല്യർ കണ്ടൻസർ മൈക്രോഫോൺ വിത്ത് 20 ഫീറ്റ്. ഹോ ഓക്കെ, ഭയങ്കര വലിയ പേരാ. എന്തായാലും ഒരു മൈക്രോഫോൺ ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. അതല്ല, നമ്മൾ വേറൊന്നും ഓർഡർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് മൈക്രോഫോൺ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഇത് 20 ഫീറ്റ് എന്ന് കഴിഞ്ഞാൽ 20 ഫീറ്റ് വയറിംഗ് അല്ലെങ്കിൽ 20 ഫീറ്റ് വയറൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. കട്ട് ചെയ്യാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ചേ ഞാൻ ചേ എന്നെ സീ മാറിപ്പോയത്, അത് കുഴപ്പമില്ല. നിങ്ങൾ സോറി സോറി സോറി. അപ്പോൾ ഓക്കെ, ഇത് നമ്മുടെ GST ഇൻവോയിൻസ് ആണ്. അപ്പോൾ നമുക്കിത് തന്നിരിക്കുന്നത് ജയരാജ് എന്റർപ്രൈസ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അതും ഗുജറാത്തിൽ നിന്നാണ് സാധനം വരുന്നത്. ഓ, ഗുജറാത്തിൽ നിന്നൊക്കെ. അപ്പോ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ബോയ. നല്ല കമ്പനിയാണെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും ഇതിനു മുന്നേ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് നിങ്ങളെ യൂസ് ചെയ്തിട്ട്, അതായത് ഈ വീഡിയോ തന്നെ യൂസ് ചെയ്തിട്ട് ക്വാളിറ്റിയുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ കാണിക്കുന്ന. അപ്പം ഇങ്ങനെയാണ് അതിന്റെ പാക്കിംഗ് ഒക്കെ വരുന്നത്. പിന്നെ അത് BYMI എന്നാണ് ഇതിന്റെ പേര്. സൂപ്പർ സൗണ്ട് ഫോർ പ്രസന്റേഷൻ ആൻഡ് വീഡിയോ റെക്കോർഡിംഗ്. അപ്പൊ നമുക്ക് പറ്റിയ സാധനമാണ്. പിന്നെ പ്രോ ഓഡിയോ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനി ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെ, ട്രാൻസ്ഡ്യൂസർ, പിന്നെ പോളാർ പാറ്റേൺസ്, ഫ്രീക്വൻസി റേഞ്ചസ് കാണിക്കുന്നുണ്ട്, സിഗ്നൽ നോയിസിന്റെ എന്തൊക്കെ ഉണ്ട്, സെൻസിറ്റിവിറ്റി, പിന്നെ ഔട്ട്പുട്ട് ഇമ്പീഡൻസ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.5 ഗ്രാം ആണ്. പവർ മോഡ്യൂൾ 18 ഗ്രാം കൂടെ ഉണ്ട്. അപ്പൊ കുറച്ച് ചെറിയ വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ക്ലിപ്പ് ഓൺ മൈക്ക് ഫോർ സ്മാർട്ട് ഫോൺസിലും DSLR ക്യാം കോഡേഴ്സിലൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. പിന്നെ ഓംനി ഡയറക്ഷണൽ കണ്ടൻസർ മൈക്രോഫോൺ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് നിങ്ങളിത് പറഞ്ഞുതരാം. പിന്നെ ഹൈ ക്വാളിറ്റി കണ്ടൻസേഴ്സ് ഐഡിയൽ ഫോർ വീഡിയോ യൂസ്, ലോ ഹാൻഡ്ലിംഗ് നോയ്സ്. അപ്പം നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ നിന്ന് പുറത്തേക്കുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് വളരെ കുറവായിരിക്കും എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇൻക്ലൂഡ്സ് ലേപ്പിൾ ക്ലിപ്പ്. അപ്പം നമ്മൾ എക്സ്ട്രാ ലേപ്പിൾ ക്ലിപ്പിന്റെ ആവശ്യം, അതായത് എക്സ്ട്രാ ക്ലിപ്പിന്റെ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ LR44 ബാറ്ററി വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. പിന്നെ 1/4 അഡാപ്റ്ററും കൂടെ ഉണ്ട്. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് ശരിക്കും എന്താണെന്ന് ഒന്ന് കാണാം. ഇനിയാണ് നമുക്ക് മേജർ, അതായത് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് കാണുന്നു. എന്റെ കർത്താവെ, വേറൊന്നും അയക്കരുതേ, മൈക്ക് തന്നെ അയക്കണേ. അപ്പൊ നമ്മൾ തുറക്കുകയാണ്. ഇതെന്തോ ഒരു സാധനം പറിച്ചു വളയത്ത് കൊടുക്കലേ, എന്നിട്ട് ഇങ്ങനെ തുറന്നിട്ട് പിന്നെ ആ ദാ. അപ്പോ ഇതൊരു പൗച്ചിലാണെന്ന് തോന്നുന്നു വന്നത്. ഓക്കെ, ഇതൊരു പൗച്ചിലാണ് വന്നത്. അപ്പൊ നമുക്ക് ഇതിവിടെ വെക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെന്താ ഉള്ളത് നോക്കാം. ഇതിനകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്, ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്, അത്യാവശ്യം പോയിന്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു വാറണ്ടി കാർഡ് കൂടി വരുന്നുണ്ട്. അപ്പം വാറണ്ടി കാർഡും അത്യാവശ്യം എല്ലാം തന്നെ കാണിക്കുന്ന ഒരു വാറണ്ടി കാർഡാണ്. വാറണ്ടി പീരീഡ് പോളിസി എല്ലാം കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ്
ഇതാണ് ഇതിന്റെ സാധനത്ത് ബോക്സിനകത്ത് കണ്ടൻസുകൾ ഇതൊക്കെയാ. പിന്നെ ആര് പറയാത്തൊരു സാധനം നമ്മുടെ ഫേമസ് സിലിക്ക ജെൽ, ഇതുള്ളതുകൊണ്ടാണ് ഇത് രക്ഷപ്പെട്ടു പോണത്. അപ്പോ ഇനി അടുത്തത് നല്ല അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്, പിന്നെ നല്ല ലെതറിന്റെ പൗച്ചാണ്, തൊട്ട് നോക്കിയാൽ മനസ്സിലാവുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പൗച്ചാന്നൊക്കെ പൗച്ചാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ആദ്യം എടുക്കുന്ന പക്ഷെ എനിക്കണം. പിന്നെ 20 ഫീറ്റ് കേബിൾ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, 20 ഫീറ്റ് കേബിൾ തന്നെയാണ് ഉള്ളത്. പിന്നെ ഒരു സ്വിച്ച് ഒക്കെ വരുന്നുണ്ട്, അതായത് ക്യാമറാസ് ഓഫ് സ്മാർട്ട് ഫോൺ, അതായത് ഓഫിന് സ്മാർട്ട് ഫോണിനും ക്യാമറയ്ക്കും 3 മോഡാണ് വരുന്നത്. പിന്നെ ഇത് മെറ്റൽ കേസിംഗ് തന്നെയാണ്, മെറ്റൽ കേസിംഗ് അലുമിനിയം ആണെന്നാണ് തോന്നുന്നത്, കാരണം വെയിറ്റ് ഒന്നുമില്ല, പക്ഷേ നല്ല ഒരു ഇതാണ്. പിന്നെ ഇതാണ് മൈക്ക്, ഇതാണ് നമ്മുടെ താരം, ഇതാണ് മൈക്ക്. പിന്നെ മൈക്കിൻ്റെ ഇടയ്ക്ക് വിട്ട് എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നീട് 20 ഫീറ്റ് ലോങ് കേബിൾ അവർ പറഞ്ഞപോലെ തന്നെ, എന്തായാലും അത്യാവശ്യം വലിയ കേബിൾ തന്നെയാണ്, നമുക്ക് അത്യാവശ്യം നല്ല എന്താ പറയുക ജോറായിട്ട് ഷൂട്ട് ചെയ്യാം. ഇനി ഇത് അവൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലെന്താ ഉള്ളത് നോക്കാം. ഇതിൽ ഓക്കെ, ഇത് ഇതിപ്പോൾ എങ്ങനെയാണ് പൊളിക്കുക, ആ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ ഓക്കെ. അപ്പോൾ അത് തുറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ളത് അതിൻ്റെ എക്സ്ട്രാ ക്ലിപ്പും, അതായത് ഇതാണ് ലേപ്പൽ ക്ലിപ്പ്, ലേപ്പൽ ക്ലിപ്പ്, ലേപ്പൽ ക്ലിപ്പ് ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ലേപ്പൽ ക്ലിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബാറ്ററി, ഇതതിൻ്റെ ബാറ്ററിയുടെ ബാറ്ററി വന്നിട്ടുണ്ട്. പിന്നെ ഒരു അഡാപ്റ്റർ വന്നിട്ടുണ്ട്, ഇത് നമ്മുടെ മെയിൻ ആയിട്ട് കുത്താൻ, അതായത് വേറെ സ്മാർട്ട് ഫോണിൻ്റെ ജാക്കും സാധാരണ ആംപ്ലിഫയറിൻ്റെ ജാക്കും വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ ആംപ്ലിഫയർ അഡാപ്റ്ററാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ളതായിരിക്കാനാണ് സാധ്യത. നമുക്കിത് ഇൻസേർട്ട് ചെയ്യാം, ഇങ്ങനെ തന്നെയാണെന്നൊക്കെയാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമുക്കിത് ഇവിടെ കുത്തിയതിന് ശേഷം ഓക്കെ, ഇത് എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഇൻസ്ട്രക്ഷൻ മാനിലൊക്കെ വായിച്ചിട്ട് വരാം കേട്ടോ. നമ്മൾ ഇൻസ്ട്രക്ഷൻ മാനിലൊക്കെ വായിച്ചു, എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ മാനിൽ എന്തായാലും വാങ്ങിക്കണം, അത് വെറുതെ അല്ല എൻ്റെ കൂടെ കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ക്ലിപ്പ് നമ്മൾ നേരത്തെ കാണിച്ച ക്ലിപ്പ് ഇവിടെ പോയി. പിന്നെ അതിൻ്റെ ആ ഒരു വിൻ നോയ്സ് കളയാനുള്ളതൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഗാർഡ്. അതിനുശേഷം ഇതിനകത്ത് നമ്മൾ ബാറ്ററി ഇട്ടു, ബാറ്ററി ഇടുന്നത് ജസ്റ്റ് ഇത് തിരിക്കുക, ഫുൾ ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ബാറ്ററിയുടെ ഒരു പാക്ക് കാണാം. ഇതാണ് ബാറ്ററി, ഈ ബാറ്ററി തീർന്നു പോയാൽ മൈക്ക് വർക്ക് ചെയ്യില്ല, പലർക്കും പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുള്ളിയിലെ ബാറ്ററി പുറത്തേക്ക് വരും, ഇങ്ങനെ നമുക്ക് ബാറ്ററി എക്സ്ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് താഴെ വെച്ചിട്ട് പ്രസ്സം കൊടുക്കുക, പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് മടക്കിയിട്ട് ഇത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്, ഇനി നമ്മുടെ തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത് സെറ്റപ്പായി റെഡിയായി. ഇനി ഇങ്ങനെയാണ് നമ്മൾ ഈ മൈക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. 20 ഫീറ്റ് ലോങ് കേബിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാ ഇതിൻ്റെ ഒരു കേബിൾ മാനേജ്മെൻ്റ് ആണത്. ഇപ്പം കേബിൾ മാനേജ്മെൻറ്റ് ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എവിടെയോ എത്തി, ചിലപ്പോൾ ഫ്രെയിമിന് പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഞാനത് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്തില്ല. അപ്പോൾ അത്യാവശ്യവും നല്ലോണം ഉണ്ട് കേബിളൊക്കെ. 20 ഫീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനു വേണം യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം മാറി നിന്ന് ദൂരെയോ ഓടുമ്പോഴോ ചാടുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വയർലെസ് വേർഷനുണ്ട്, വയർലെസ് വേർഷന് കുറച്ച് പൈസ കൂടുതലായതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല. അപ്പോൾ വയർലെസ് നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങില്ല. ഇനി നമ്മൾ മുമ്പോട്ട് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ അൺബോക്സിങ് നിങ്ങളെ കാണിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം ബോഡി മൗണ്ടിങ്ങിനും അത്യാവശ്യം വയറുണ്ട്. അപ്പോൾ ഈ ടോട്ടൽ വയറിംഗ് എന്ന് പറയുന്നത് വലിയ വയറിംഗ് തന്നെയാണ്, അത്യാവശ്യം നല്ല വയർ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡർ കേബിൾ മാനേജ്മെൻറ്റും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേബിൾ മാനേജ് ചെയ്യാനും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ നമുക്ക് ഈ മൈക്ക് വെച്ച് നോക്കാം, ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്താ നമുക്ക് കണ്ടത്, സിംഹത്തെ കണ്ടില്ലേ, നേരിട്ട് നോക്കാം. അപ്പോൾ ഇനി നമ്മളിത് ജസ്റ്റ് നിങ്ങൾക്ക് വരുന്ന ഓഡിയോ എന്ന് പറയുന്നത് ഈ മൈക്കിൽ കൂടെയാണ്. അപ്പോൾ മൈക്കിൽ കൂടെ വരുന്ന ഓഡിയോ നിങ്ങൾ ഇനി കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഓഡിയോ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടിപ്പിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും സ്മാർട്ട് ഫോൺ മൈക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ മൈക്ക് ആണ് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് നോയ്സ് പേർഡായി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വോയിസ് ക്വാളിറ്റി തന്നെ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബോയയുടെ മൈക്കിൻ്റെ വരവ് എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. നമ്മൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് സാധനം കിട്ടുന്നുള്ളത്. നമ്മൾ 31-ാം തീയതി ഈ സാധനം വന്നിട്ട് നിങ്ങൾക്ക് ഇത് തരാം എന്ത് അൺബോക്സിങ് ചെയ്യാം വിചാരിച്ച് ഇരുന്നായിരുന്നു. അപ്പം എന്തായാലും ഇന്ന് നമ്മുടെ വീഡിയോസിലെ മൈക്കിൻ്റെ പ്രശ്നം, അതായത് ഓഡിയോയുടെ പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്കൊരു വലിയ പ്രചോദനമാണ്. അതായത് ഇങ്ങനെ ഓരോ ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇറക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇടയ്ക്കും ചെയ്തു നോക്കുക, അപ്പോൾ അക്കം ഇങ്ങനെ കൂടുന്നത് കാണാൻ എപ്പോഴും എപ്പോഴും ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ കണ്ടൻറ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ സോ ദിസ് ഇസ് ജിബിൻ മാത്യു സൈനിങ് ഓഫ് ഫ്രം ഇൻസൈഡേഴ്സ് ചാനൽ. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ. താങ്ക് യു.